ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അഷ്വർ സിമി മലയാളം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന് തൊട്ട് മുന്നേ വീഡിയോയിൽ നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്കായിട്ട് നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ആസ് പെർ ഐ ജി എസ് ടി ആക്ട് പ്രകാരമാണ് അപ്പോൾ ഇവിടെ പറയുന്നത് ലൊക്കേഷൻ ഓഫ് സർവീസ് റിസീവിയർ ഈസ് അവൈലബിൾ ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് അതായത് നമ്മുടെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നമുക്ക് സർവീസ് റിസീവിയറിൻ്റെ ലൊക്കേഷൻ അറിയാം അപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ആണ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം സർവീസ് റിസീവ് ചെയ്യേണ്ട ആരാന്ന് നമുക്കറിയാമെങ്കിൽ ലൊക്കേഷൻ ഓഫ് സർവീസ് റിസീവ് ആയിരിക്കും ബി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്ലേസ് ആയിരിക്കും നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസായിട്ടും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇനി അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്ലേസ് ഓഫ് സപ്ലൈ പ്ലേസ് എവിടെയാണെന്ന് നമുക്ക് ലൊക്കേഷൻ അറിയാം ഇനി ആ ലൊക്കേഷൻ ടാക്സബിൾ ടെറിട്ടറിയിലാണോ എന്നും കൂടെ നോക്കാം ടാക്സബിൾ ടെറിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിത്തിൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ജി എസ് ടി ലവ് ചെയ്യും ഇനി ഔട്ട് സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ടാക്സിബിൾ ടെറിറ്ററി അല്ലാത്തത് കൊണ്ട് നമ്മളത് എക്സെപ്റ്റഡ് ഫ്രം ജി എസ് ടി ആണ് നമ്മൾ ജി എസ് ടി ലെവ് ചെയ്യില്ല ഇനി നമ്മൾ ലൊക്കേഷനോ സർവീസ് റിസീവിയർ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് നമ്മുടെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നമുക്ക് ഈ സർവീസ് റിസീവിയറിൻ്റെ ലൊക്കേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ചാർട്ടിന്റെ നോ എന്ന് പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക അറിയില്ല എന്നാണെങ്കിൽ ലൊക്കേഷൻ ഓഫ് സർവീസ് പ്രൊവൈഡർ ഈസ് ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് സർവീസ് പ്രൊവൈഡറുടെ അതായത് ഈ സർവീസ് ആരാണോ കൊടുക്കുന്നത് ആ വ്യക്തിയുടെ ലൊക്കേഷൻ ആയിരിക്കും നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കാണിക്കുന്നത് ഇനി ആ കൊടുക്കുന്ന സർവീസ് പ്രൊവൈഡർ ടാക്സബിൾ ടെറിട്ടറിയിലാണെന്നുണ്ടെങ്കിൽ ജി എസ് ടി ഉണ്ട് ടാക്സിബിൾ ടെറിറ്ററിൽ അല്ല ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ജി എസ് ടി ലവി ചെയ്യില്ല ഇതാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ സർവീസസിന്റെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് സർവീസ് റിസീപിയൻ്റെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ അറിയാവണം അറിയാവും നോക്കുക ലൊക്കേഷൻ അറിയാമെങ്കിൽ ലൊക്കേഷൻ ഓഫ് സർവീസ് റിസീപിയൻ്റെ ആയിരിക്കും നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് പ്ലേസ് ഓഫ് സപ്ലൈ സർവീസ് ഇനി ലൊക്കേഷൻ സർവീസ് റിസീപ്പ് ലൊക്കേഷൻ പറയാം ലൊക്കേഷൻ അറിഞ്ഞാൽ മാത്രം പോരാ ആ ലൊക്കേഷൻ നമ്മൾ ടാക്സിബിൾ ടെറിട്ടറിയിലാണോ അല്ലയോ എന്നും കൂടെ ചെക്ക് ചെയ്യണം ടാക്സിബിൾ ടെറിട്ടറിയിലാണെന്നുണ്ടെങ്കിൽ ജി എസ് ടി ലവ്യ ചെയ്യും ടാക്സിബിൾ ടെറിറ്ററിയിൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജി എസ് ടി വരില്ല അതുപോലെ തന്നെ ലൊക്കേഷൻ ഓഫ് സർവീസ് റിസീപ്പ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ സർവീസ് പ്രൊവൈഡറുടെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈഡ് ട്രീറ്റ് ചെയ്യുക ഇനി സർവീസ് പ്രൊവൈഡറുടെ ലൊക്കേഷൻ ടാക്സിബിൾ ടെറിറ്ററിൽ നോക്കുക ടാക്സിബിൾ ടെറിറ്ററിയിലാണെങ്കിൽ മാത്രമാണ് വിടെ ജി എസ് ടി വരുന്നുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് ജി എസ് ടി വരുന്നില്ല ഓക്കെ ഇനി ഒരു രണ്ട് എക്സംഷൻസ് പറയുന്നത് രണ്ട് കണ്ടീഷൻസ് എന്താണ് നമ്മുടെ ഐ ജി എസ് ടി ആക്ട് ടു തൗസൻഡ് സെവൻറ്റീനിലെ പ്ലേസ് ഓഫ് സപ്ലൈ സർവീസസ് ആപ്ലിക്കബിൾ അല്ലാത്ത രണ്ടേ രണ്ട് സിറ്റുവേഷൻ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് ഗുഡ്സ് ആർ ടു ബി ടെമ്പറിലി ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ഫോർ റിപ്പയേഴ്സ് ഓൺലി ആസ് എഗൻസ്റ്റ് റിപ്പയേഴ്സ് ആൻഡ് ആർ ആൻഡ് ആർ എക്സ്പോർട്ടഡ് ആഫ്റ്റർ റിപ്പയേഴ്സ് അതായത് നമ്മൾ മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തു റിപ്പയേഴ്സിന് വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ എന്നിട്ട് റിപ്പയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചത് എക്സ്പോർട്ട് ചെയ്ത് വിടുന്നുണ്ട് ആ കൺട്രിയിലേക്ക് തന്നെ ദെൻ വിത്തൌട്ട് ബീയിങ് പുട്ട് ടു എനി യൂ എനി അതർ യൂസ് ഇൻ ഇന്ത്യ ദാൻ ദാറ്റ് വിച്ച് ഈസ് റിക്വയർഡ് ഫോർ സച്ച് റിപ്പയേഴ്സ് നമ്മൾ ഇന്ത്യയിൽ റിപ്പയർ ചെയ്തിട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എക്സംറ്റഡ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യില്ല പക്ഷേ പുട്ടു യൂസ് ഇൻ ഇന്ത്യ ഉണ്ടെന്നുണ്ടെങ്കിലും ജി എസ് ടി ലഭ്യ ചെയ്യും അല്ലാത്ത പക്ഷം നമുക്ക് ജി എസ് ടി വരുന്നില്ല ഇതിന് നമുക്ക് ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ നോക്കാം എ ബി സി ഫാബ്രിക്കേറ്റഡ് ഹാസ് ഇറ്റ്സ് ഫാക്ടറി ലൊക്കേറ്റഡ് ഇൻ ഗുജറാത്ത് ഇറ്റ് ഹാസ് ടെംപറലി ഇമ്പോർട്ടഡ് സർട്ടൈൻ ഗുഡ്സ് ഫ്രം ഇറ്റ്സ് കസ്റ്റമർ ലൊക്കേറ്റഡ് ഇൻ ചൈന ആൻഡ് റീ ആൻഡ് റീഎക്സ്പോർട്ടഡ് ദം ടു ചൈന ആഫ്റ്റർ ക്യാരി ഔട്ട് നെസസറി റിപ്പയേഴ്സ് വിത്തൌട്ട് പുട്ടിംഗ് ദം ടു യൂസ് ബുട്ടിംഗ് ദം ടു എനി യൂസ് ഇൻ ഗുജറാത്ത് എക്സാമിൻ വാട്ട് വുഡ് ബി ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഇൻ ദി ഗിവൺ കേസ് അതായത് എ ബി സി ഗുജറാത്തിലുള്ള എ ബി സി ഫാബ്രിക്കേറ്റേഴ്സ് കുറച്ച് ഗുഡ്സ് അവരുടെ ചൈന ചൈനയിലുള്ള അവരുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കുറച്ച് ഗുഡ്സ് ടെമ്പറിലി കുറച്ച് കാലത്തേക്ക് വേണ്ടി ഇമ്പോർട്ട് ചെയ്തു ഇമ്പോർട്ട് ചെയ്തിട്ട് സേർട്ടീൻ റിപ്പയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മളത് തിരിച്ച് ചൈനയിലേക്ക് റീഎക്സ്പോർട്ടിന് ചെയ്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം അവരെടുത്ത് പറയുന്നില്ല ഇവിടെ ഇന്ത്യയിൽ യൂസ് ചെയ്തിട്ടുണ്ട് പുട്ട് യൂസ് ഇൻ ഇന്ത്യ എന്നവരൊരു വേർഡ് യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഗുഡ്സ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്തു നമ്മളുടെ റിപ്പയേഴ്സ് നടത്തി തിരിച്ച് തന്നെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തു അതുകൊണ്ട് ഇവിടെ വേറെ കാര്യമായ ഒരു ഉപയോഗം നടക്കാത്തതുകൊണ്ട് നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ചൈനയായിരിക്കും ചൈന നോൺ ടാക്സബിൾ ടെറിട്ടറി ആയതുകൊണ്ട് നമുക്ക് ജി എസ് ടി വരില്ല ഇനി അതിൻ്റെ നേരെ റിവേഴ്സ് ആണെങ്കിൽ വിൽ യു ആർ ആൻസർ ബി ഡിഫറെ ഇഫ് ദി റിപ്പയർഡ് ഗുഡ്സ് ആർ റീ എക്സ്പോർട്ടഡ് ആഫ്റ്റർ ബീങ് പുട്ട് ടു യൂസ് ഇൻ ഗുജറാത്ത് ഫോർ സം ടൈം കുറച്ച് സമയത്തേക്ക് നമ്മൾ ഗുജറാത്തിൽ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഗുഡ്സ് യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അത് റീഎക്സ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജി എസ് ടി വരുമോ ഏതാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂസ് ചെയ്ത പ്ലേസിൽ നമ്മൾ ജി എസ് ടി കൊടുക്കണം സോ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഗുജറാത്ത് ആയിരിക്കും ഗുജറാത്തിലും നമ്മൾ ഐ ജി എസ് ടി ലവി ചെയ്യും ഇതാണ് ഇതിനുള്ള എക്സാമ്പിൾ ഇനി നെക്സ്റ്റ് വരുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് സപ്ലൈ ഡയറക്ട്ലി ഇൻ റിലേഷൻ ടു അൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്താണ് സർവീസസ് സപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പ്ലേസ് ഓഫ് സപ്ലൈ സർവീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയർ ഇമൂവബിൾ പ്രോപ്പർട്ടി ഈസ് ലൊക്കേറ്റഡ് ഓർ ഇൻറ്റൻഡ് ടു ബി ലൊക്കേറ്റഡ് എവിടെയാണോ ഇമൂവബിൾ പ്രോപ്പർട്ടി ഇരിക്കുന്നത് അല്ലെങ്കിൽ എവിടേക്കാണോ അത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായിരിക്കും നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് അത് വരുന്നത് ഈ മെയിൻലി കൺസ്ട്രക്ഷൻ സർവീസസിൻ്റെ കേസിലും പിന്നെ ഇൻറ്റീരിയർ ഡെക്കറേസ് ഡെക്കേഴ്സ് പിന്നെ റെൻറ്റിങ് ഓഫ് ഇമൂവബിൾ പ്രോപ്പർട്ടി റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ആ ഒരു കേസിലാണ് ഈ ഒരു ഇമൂവബിൾ പ്രോപ്പർട്ടിയുടെ സപ്ലൈ ഓഫ് സർവീസസിൻ്റെ കേസ് പറയുന്നത് ഇനി അടുത്ത കേസ് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് സപ്ലൈഡ് ബൈ വേ ഓഫ് അഡ്മിഷൻ ടു ഓർ ഓർഗനൈസേഷൻ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൾച്ചറൽ ആർട്ടിസ്റ്റിക് സ്പോർട്ടിങ് സയൻറ്റിഫിക് എജ്യൂക്കേഷണൽ എൻ്റർടൈൻമെൻറ്റ് ഇവന്റ് ഇതിനകത്തേക്കൊക്കെ വേണ്ടി നമ്മൾ സർവീസ് സപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ എവിടെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് ചോദിച്ചാൽ വെയർ ഇവൻ്റ് ഈസ് ആക്ച്വലി ഹെൽഡ് എവിടെയാണോ ആ ഇവൻറ്റ് നടക്കുന്നത് ആ പ്ലേസ് ആയിരിക്കും നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത് അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം മിസ്റ്റർ ഡി ഓഫ് ഡൽഹി ബീങ് ആൻ ഇവൻ്റ് ഓർഗനൈസർ ഹോസ്റ്റഡ് ആൻഡ് എക്സിബിഷൻ അറ്റ് മുംബൈ ടു എക്സിബിറ്റ് ദി പ്രോഡക്റ്റ് ഓഫ് എക്സിബിറ്റർ നെയ്മലി മിസസ് സിൽമിസ് സിൽക്ക് ലിമിറ്റഡ് ഓഫ് സിംഗപ്പൂർ അതായത് ഡി ഓഫ് ഡൽഹി ഒരു ഇവന്റ് ഓർഗനൈസർ ആണ് അദ്ദേഹം മുംബൈയിലാണ് ഈ സിംഗപ്പൂരുകാരുടെ പ്രൊഡക്ട്സ് എക്സിബിറ്റ് ചെയ്യുന്നത് ഒരു പ്രദർശനത്തിനായിട്ട് വെക്കുന്നത് സോ ഇവിടെ എവിടെയാണ് ഇവന്റ് ആക്ച്വലി ഹെൽഡ് ചെയ്തത് മുംബൈയിലാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ എക്സിബിറ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ മുംബൈ ആയിരിക്കും നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് നമ്മളിവിടെ ലെവി ചെയ്യുന്നത് ഐ ജി എസ് ടിയാണ് ബിക്കോസ് രണ്ടും സിംഗപ്പൂരും അതായത് സോറി ഡൽഹിയിലുള്ള ഇവൻറ് ഓർഗനൈസറും മുംബൈ പോയാണ് ചെയ്യുന്നത് സോ ഐ ജി എസ് ടിയാണ് നമ്മളവിടെ ക്ലെയിം ചെയ്യുന്നത് ഇനി അടുത്ത കേസ് സർവീസസ് പെർഫോംഡ് ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നമ്മൾ ഒരേ കാര്യങ്ങൾ ഒരേ സർവീസ് പ്രൊവൈഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ലെവി ചെയ്യുന്നത് എവിടെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം പ്ലേസ് ഓഫ് അപ്ലൈ ഈ കേസിൽ വരുന്നത് നമ്മൾ ഓരോ സ്റ്റേറ്റിനേക്കും നമ്മൾ എത്ര സർവീസ് നമ്മൾ ഇൻകർ ചെയ്തിട്ടുണ്ടോ ആ സർവീസസിൻ്റെ വാല്യൂസിനെ പ്രപ്പോഷൻ ചെയ്ത് നമ്മൾ ഓരോ സ്റ്റേറ്റിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കും ഓക്കെ ഈ പറയുന്ന കേസിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം മിസ്റ്റർ ഹർഷ എ ഇവൻറ് ഓർഗനൈസർ ലൊക്കേറ്റഡ് ഇൻ മലേഷ്യ അണ്ടർടേക്കൺ ടു ഓർഗനൈസ് കോമഡി ഷോസ് ഓഫ് മിസ്റ്റർ ബ്രഹ്മി ബ്രംണി ഭ്രമണി ഓഫ് ഹൈദരാബാദ് ആൻഡ് മിസ്റ്റർ വടിവേലി ഓഫ് ചെന്നൈ ഇൻ ഇന്ത്യ ദ കോമഡി ഷോസ് ആർ ഹോസ്റ്റഡ് ഇൻ തെലങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി ഗ്രോസ് വാല്യൂ ഓഫ് കോൺട്രാക്ട് സിക്സ്റ്റി ആണ് തന്നിട്ടുണ്ട് തെലങ്കാനയിലെ ട്വൻ്റി ഡേയ്സ് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ ഫിഫ്റ്റീൻ ഡേയ്സ് ഉണ്ട് തമിഴ്നാടുവിൽ ഫോർട്ടീൻ ഡേയ്സ് ഉണ്ട് പോണ്ടിച്ചേരിയിൽ വൺ ഡേ ഉണ്ട് അത് റിസീവ് സർവീസ് ഫസ്റ്റ് കേസിൽ മിസ്റ്റർ ഭ്രാ ഭ്രമണി മിസ്റ്റർ ഭ്രാമിയാണ് ദെൻ സെക്കൻഡ് കേസിൽ മിസ്റ്റർ ബി ആണ് സി തേർഡ് കേസിന് മിസ്റ്റർ വടിവേലു ഫോർത്ത് കേസിലും വടിവേലു അപ്പോൾ ഇവിടെ നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ സർവീസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ഇവൻ്റെ ആക്ച്വലി ഹെൽഡ് ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ സർവീസ് ഫസ്റ്റ് കേസിൽ തെലങ്കാനയാണ് സെക്കൻഡ് കേസിൽ ആന്ധ്രാപ്രദേശ് തേർഡ് കേസിൽ തമിഴ്നാട് ഫോർത്ത് കേസിൽ പോണ്ടിച്ചേരി ഇനി നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുന്ന ടൈമിൽ നമ്മൾ ഓരോ സ്റ്റേറ്റിലേക്കും എത്രയാണോ ഗ്രോസ് വാല്യൂ ഓഫ് കോൺട്രാക്റ്റ് അതിൻ്റെ ബേസിസിൽ നമ്മൾ പ്രപ്പോഷൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ തെലങ്കാനയിൽ നമ്മൾ ട്വൻറ്റി ഡേയ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ നമ്മൾ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാടിലും പോണ്ടിച്ചേരിയിലും കൂടെ ടോട്ടൽ ഫിഫ്റ്റി ഡേയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രോസ് വാല്യൂ ഓഫ് കോൺട്രാക്റ്റ് നമുക്ക് സിക്സ്റ്റി ക്രോറുമാണ് സൊ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഇൻറ്റു സിക്സ്റ്റി ക്രോറ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും ട്വൻറ്റി ഫോർ ക്രോർസ് തെലങ്കാനയിൽ പേ ജി എസ് ടി കൊടുക്കേണ്ടത് ഇവൻ്റ് ഓർഗനൈസർ ഹർഷ ഹർഷയാണ് ജി എസ് ടി കൊടുക്കണ്ടേ പക്ഷേ ഹർഷ ലൊക്കേറ്റ് ചെയ്യുന്നത് സിംഗപ്പൂരാണ് സോറി മലേഷ്യയിലാണ് സോ നോൺ ടാക്സബിൾ ടെറിട്ടറി ആയതുകൊണ്ട് ജി എസ് ടി വരില്ല പക്ഷെ എന്നാലും സർവീസസ് ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മിസ് എന്താണ് മിസ്റ്റർ ഹർഷ ഐ ജി എസ് ടി നമുക്ക് ഇന്ത്യയിൽ പേ ചെയ്യേണ്ടി വരും ഓക്കെ ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നത് ഇൻ ഇന്ത്യയിൽ എന്തെങ്കിലും ആക്ച്വലി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്തായാലും ടാക്സ് അടച്ചേ പറ്റൂ അത് നോൺ ടാക്സബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ നമ്മൾ ക്യാഷ്വൽ ടാക്സബിൾ പേഴ്സൻ്റെ കേസ് പറയുന്നത് പോലെ ഈ ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞു ഇനി ഈ ഇവന്റിനുള്ള ടാക്സ് ആരടയ്ക്കണം ഹർഷ അടച്ചേ പറ്റുള്ളൂ അവർ മലേഷ്യയിലാണോ നോൺ ടാക്സബിൾ ടെറിട്ടറി ആണോ അതുകൊണ്ട് എക്സെപ്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് അവർ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഷോ നടന്നിരിക്കുന്നത് നമ്മുടെ ഇനി സെക്കൻഡ് കേസ് ആന്ധ്രാപ്രദേശ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ സർവീസ് പ്രപ്പോഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ വാല്യൂ വരുന്നത് ടോട്ടൽ ഫസ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് ആന്ധ്രയിൽ നടന്നിട്ടുള്ളത് ഡിവൈഡ് ബൈ ടോട്ടൽ ഡേയ്സ് ഫിഫ്റ്റി ഇൻറ്റു സിക്സ്റ്റി ക്രോർ ചെയ്യുമ്പോൾ എയ്റ്റീൻ ക്രോർ വരും ഇവിടെ ഹർഷയാണ് എന്ത് ജി എസ് ടി കൊടുക്കേണ്ടത് ഹർഷ പേ ചെയ്യേണ്ടത് ഐ ജി എസ് ടി ആണ് അതായത് നമ്മൾ ഇന്റർ സ്റ്റേറ്റ് അല്ല നമ്മളിവിടെ ഹർഷ മലേഷ്യയിലുള്ള ആൾ ഇന്ത്യയിലൊരു ഹോസ്റ്റ് ചെയ്തൊരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് എപ്പോഴും ഐ ജി എസ് ടി ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആയിരിക്കും കേട്ടോ അതെല്ലാ കേസിലും അങ്ങനെയാണ് ദെൻ തേർഡ് കേസ് തമിഴ്നാടു തമിഴ്നാടു നമ്മൾ ഫോർട്ടീൻ ഡേയ്സ് ഉണ്ടായിരുന്നു ഫോർട്ടീൻ ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഇൻറ്റു സിക്സ്റ്റി ക്രോറ് ചെയ്യുമ്പോൾ ഹർഷയാണിവിടെ ജി എസ് ടി കൊടുക്കേണ്ടത് ഐ ജി എസ് ടി പേയ്മെൻ്റ് തന്നെ വരുന്നു സിക്സ്റ്റീൻ പോയിന്റ് എയ്റ്റ് ക്രോർസ് ആണ് വരുന്നത് ലാസ്റ്റ് പോണ്ടുശ്ശേരിയിൽ വൺ ഡേ ആയിരുന്നു വൺ ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഇൻറ്റു സിക്സ്റ്റി ചെയ്യുമ്പോൾ വൺ പോയിൻറ്റ് ടു ക്രോഴ്സ് വരുന്നുണ്ട് ഇവിടെയും ഹർഷ പേയ്മെൻറ്റ് കൊടുക്കണം ഐ ജി എസ് ടി പേയ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത് ടോട്ടൽ വാല്യൂ ഇൻ ക്രോർസ് നമുക്ക് സിക്സ്റ്റി ക്രോറും കിട്ടി ഇനി അടുത്ത കേസ് പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് ഓൺലൈൻ ഇൻഫർമേഷൻ ഡേറ്റാബേസ് ആക്സസ് ആൻഡ് റിട്രീവൽ സർവീസസ് ഒ ഐ ഡി ഐ ആർ സർവീസസിൻ്റെ കേസിൽ നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നോക്കാം ഇതിൻ്റെ ഇടയിൽ നമുക്ക് രണ്ട് മൂന്ന് പോയിന്റ്സ് ഉണ്ട് അതായത് എൻ ബി എഫ് സിയുടെ കേസിലും ഫിനാൻസിങ് കമ്പനിയുടെ കേസിലൊക്കെ എങ്ങനെയാണ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല നമ്മൾ പഠിച്ച ഒക്കെ തന്നെയാണ് റിസീവ് ചെയ്യുന്നതിൻ്റെ പ്ലേസ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ അതിന് വലിയ ഇമ്പോർട്ടൻറ്റ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഫ്രൈറ്റ് ഫോർ സർവീസസ് ഒക്കെ പറയാത്തത് കേട്ടോ നമ്മൾ അടുത്തത് ഒ എ ഡി ആർ സർവീസസിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആണ് ചോദിച്ചിരിക്കുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ലൊക്കേഷൻ ഓഫ് റിസിപിഎൻ്റെ സർവീസ് ആയിരിക്കും നമ്മുടെ ഒ എ ഡി ആറിൻ്റെ കേസിൽ നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ സർവീസ് വരുന്നത് ഇനി നമ്മൾ റിസീപിയേൻ്റെ സർവീസ് ടാക്സബിൾ ടെറിട്ടറിയിൽ ആണെന്ന് നമ്മൾ പറയണമെങ്കിൽ അല്ലെങ്കിൽ ഡീംഡ് ടു ബി ലൊക്കേറ്റഡ് ഇൻ ടാക്സിബിൾ ടെറിട്ടറി താഴെ പറയുന്ന കണ്ടീഷൻസിൽ ഏതെങ്കിലും രണ്ട് കണ്ടീഷൻസ് റിസീപിയേൻ്റെ സർവീസ് പാലിച്ചിട്ടുണ്ടാകണം ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ഡീംഡ് ടു ബി ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിറ്ററി ആയിട്ട് കാണിക്കും അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ് ആണ് അത് നോക്കാം ഫസ്റ്റ് വൺ ദ ലൊക്കേഷൻ ഓഫ് അഡ്രസ് പ്രസൻറ്റഡ് ബൈ ദ റിസീപിയൻ്റ് ഓഫ് സർവീസ് ത്രൂ ഇൻ്റർനെറ്റ് ഈസ് ഇൻ ദി ടാക്സബിൾ ടെറിറ്ററി അതായത് സപ്ലയറും റിസീപ്പിയൻറ്റും വിത്തിൻ ടാക്സിബിൾ ടെറിട്ടറിയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ബയർ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് അഡ്രസ്സിൻ്റെ ലൊക്കേഷൻ ടാക്സബിൾ ടെറിട്ടറിയിൽ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത അതിൻ്റെ കൂടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ദ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് ഓർ സ്റ്റോർ വാല്യൂ കാർഡ് ഓർ ചാർജ് കാർഡ് ഓർ സ്മാർട്ട് കാർഡ് ഓർ എനി അതർ കാർഡ് ബൈ വിച്ച് ദി റിസീപ്പിയൻറ്റ് ഓഫ് സർവീസ് സെറ്റിൽസ് പേയ്മെൻറ്റ് ഹാസ് ബീൻ ഇഷ്യൂഡ് ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഏത് മോഡ് ഓഫ് പേയ്മെൻ്റ് ആയാലും ആ പേയ്മെൻ്റ് കൊടുക്കുന്ന കാർഡ് നമ്മുടെ എവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്നതായിരിക്കണം ടാക്സബിൾ ടെറിട്ടറി അതായത് നമ്മൾ പറയുവാണെങ്കിൽ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന കാർഡ് ആയിരിക്കണം അദ്ദേഹം പേയ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ യൂസ് ചെയ്താലും അദ്ദേഹത്തിൻ്റെ ഡീംഡ് ഡീംഡ് ടു ബി ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി ആയിട്ട് കാണും പക്ഷേ ഏതെങ്കിലും രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം ഈ പറയുന്നതിൽ ദെൻ നെക്സ്റ്റ് വൺ ദ ബില്ലിങ് അഡ്രസ് ഓഫ് ദി റിസീപ്പിയൻ്റ് ഓഫ് സർവീസ് ഇസ് ഇൻ ദി ടാക്സിബിൾ ടെറിട്ടറി അതായത് റി പി എൻ്റെ സർവീസസിന് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബില്ലിംഗ് അഡ്രസ്സ് നമ്മുടെ ടാക്സിബിൾ ടെറിട്ടറിയിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് നമ്മുടെ ടാക്സിബിൾ ടെറിട്ടറിയിലാണെന്നുള്ളത് ആ ഒരു ഡീംഡ് ടു ബി ലൊക്കേറ്റഡ് ഇൻ ടാക്സിബിൾ ടെറിറ്ററി ആണ് ദ നെക്സ്റ്റ് ദ ബാങ്ക് ഓഫ് ദി റിസി പി എൻ്റെ സർവീസ് ഇൻ വിച്ച് ദി അക്കൗണ്ട് യൂസ്ഡ് ഫോർ പേയ്മെൻറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ദി ടാക്സിബിൾ ടെറിട്ടറി ഏത് ബാങ്കാണോ അദ്ദേഹം ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് പേയ്മെൻ്റ് ആയി പേയ്മെന്റിന് വേണ്ടിയിട്ട് ആ ബാങ്ക് ഇന്ത്യയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എൻഷുർ ചെയ്യുക ദെൻ ഐ പി അഡ്രസ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ് ഓഫ് ദി ഡിവൈസ് യൂസ്ഡ് ബൈ ദി റിപ്പിയൻ ഓഫ് സർവീസസ് ഇൻ ദി ടാക്സിബിൾ ടെറിട്ടറി ആ ഐ പി അഡ്രസ്സ് നമ്മുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പേയ്മെൻറ്റ് മോഡിൻ്റെയൊക്കെ സോറി നമ്മുടെ ഡിവൈസിൻ്റെ ഐ പി അഡ്രസ്സ് ടാക്സിബിൾ ടെറിട്ടറിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക ദെൻ ദ കൺട്രി കോഡ് ഓഫ് ദി സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മുഡ്യൂൾ കാർഡ് യൂസ്ഡ് ബൈ ദി റിസിപിയൻ്റെ സർവീസ് ഈസ് ഓഫ് ടാക്സിബിൾ ടെറിറ്ററി അതായത് നമ്മുടെ സിം കാർഡ് സിം കാർഡിൻ്റെ കോഡ് ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പ്ലസ് നയൻ വൺ നയൻ വൺ ആണ് നമ്മുടെ കോഡ് ആ നയൻ വൺ നമ്മുടെ ടാക്സിബിൾ ടെറിറ്ററിയിലുള്ള ടെറിറ്ററിയിലുള്ള കോഡ് ആണോന്ന് നോക്കുക ദെൻ ലാസ്റ്റ് വൺ ദ ലൊക്കേഷൻ ഓഫ് ദി ഫിക്സഡ് ലാൻഡ് ലൈൻ ത്രൂ വിച്ച് ദ സർവീസ് ഈസ് റിസീവ്ഡ് ബൈ ദി റിസീപിയൻ ഈസ് ഇൻ ദി ടാക്സിബിൾ ടെറിറ്ററി അതായത് ലാൻഡ് ലൈൻ വഴിയാണ് നമുക്ക് സർവീസ് റിസീവ് ചെയ്യുന്നതെങ്കിൽ ആ ലാൻഡ് ലൈൻ ടാക്സബിൾ ടെറിട്ടറിയിൽ ഒക്കെ ചെയ്തിരിക്കുന്ന ആണോ എന്നും എൻഷ്യൂർ ചെയ്യാം ദെൻ ഒ എ ഡി ആർ സർവീസസിൽ എന്തൊക്കെ സർവീസസുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളോട് വൺ വേർഡിലും വേർഡ് മാത്സ്റ്റ് ഫോളോയിലും ഒക്കെ ചോദിക്കാറുള്ളതാണ് ഒ എ ഡി ആർ സർവീസ് ഒ ഐ ഡി എ ആർ സർവീസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അഡ്വർടൈസിങ് ഓൺ ഇൻ്റർനെറ്റ് പ്രൊവൈഡിങ് ക്ലൗഡ് സർവീസസ് പ്രൊവിഷൻ ഓഫ് ഇ ബുക്ക് മൂവീസ് മ്യൂസിക് സോഫ്റ്റ്വെയർ ആൻഡ് അതർ ഇൻടാഞ്ചിബിൾ വൈൽഡ് ടെലികമ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഓർ ഇൻ്റർനെറ്റ് പ്രൊവൈഡിംഗ് ഡേറ്റ ഓർ ഇൻഫർമേഷൻ റിട്രീവബിൾ ഓർ അതർവൈസ് ടു എനി പേഴ്സൺ ഇൻ ഇലക്ട്രോണിക് ഫോം ത്രൂ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓൺലൈൻ സപ്ലൈസ് ഓഫ് ഡിജിറ്റൽ കണ്ടൻറ്റ് അതായത് മൂവീസ് ടെലിവിഷൻ ഷോസ് മ്യൂസിക് എക്സെട്ര ഡിജിറ്റൽ ഡേറ്റ സ്റ്റോറേജ് ഓൺലൈൻ ഗെയിമിങ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒ എ ഡി എ ആർ സർവീസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പിന്നെ താഴെപ്പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒ എ ഡി എ ആർ സർവീസസിൽ നിന്ന് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട് അതേതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്ലൈസ് ഓഫ് ഗുഡ്സ് വേർ ദി ഓർഡർ ഓഫ് ഓർഡർ ആൻഡ് പ്രോസസിംഗ് ഈസ് ഡൺ ഇലക്ട്രോണിക്കലി നമ്മൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും എല്ലാം ഇലക്ട്രോണിക്കലി ആണെങ്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല സപ്ലൈ ഓഫ് ഫിസിക്കൽ ബുക്ക്സ് ന്യൂസ് ലെറ്റ്സ് ന്യൂസ് പേപ്പേഴ്സ് ഓർ ജേണൽസ് സർവീസസ് ഓഫ് ലോയേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ കൺസൾട്ടൻ ഹു അഡ്വൈസ് ക്ലയൻസ് ത്രൂ ഇമെയിൽ ബുക്കിംഗ് സർവീസസ് ഓർ ടിക്കറ്റ് ടു ഇൻ എൻ്റർടൈൻമെന്റ് ഇവൻസ് ഹോട്ടൽ അക്കോമഡേഷൻ ഓർ കാർ ഹയർ എഡ്യൂക്കേഷണൽ ഓർ പ്രൊഫഷണൽ കോഴ്സസ് വെയർ ദ കണ്ടന്റ് ഈസ് ഡെലിവേർഡ് ബൈ എ ടീച്ചർ ഓവർ ദി ഇൻ്റർനെറ്റ് ഓർ ആൻഡ് ഇലക്ട്രോണിക് നെറ്റ്വർക്ക് ഓഫ്ലൈൻ ഫിസിക്കൽ റിപ്പയർ സർവീസസ് ഓഫ് കമ്പ്യൂട്ടർ എക്യുപ്മെൻ്റ് അഡ്വർടൈസിംഗ് സർവീസസ് ഇൻ ന്യൂസ് പേപ്പർ ഓൺ പോസ്റ്റേഴ്സ് ആൻഡ് ഓൺ ടെലിവിഷൻ ഈ കേസുകളെല്ലാം നമ്മൾ ഒ എ ഡി ആർ സർവീസസിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇതാണ് നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ താങ്ക്